ഇന്നത്തെ ക്ലാസ്സിൽ പുഷ് ബാക്ക് ബോട്ടം അല്ലെങ്കിൽ ചുരി ബോട്ടത്തിൻ്റെ നോട്ട്സ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഡ്രോയിങ് ഉണ്ട്, നിങ്ങൾക്ക് അതേപടി നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് വരച്ചെടുക്കാം. ഈ സൈഡിൽ മെഷർമെൻറ്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാമെന്നും എഴുതിയിട്ടുണ്ട്. സോ ഈ പടം കാണുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് തോന്നിയേക്കാം, എങ്ങനെയാണ് ഇത് വരച്ചിരിക്കുന്നതെന്ന്. അപ്പം അത് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് ഇതാണ് നിങ്ങളുടെ മെറ്റീരിയൽ എന്നിരിക്കട്ടെ, നമ്മളിതിനെ രണ്ടായിട്ട് മടക്കും അല്ലേ, രണ്ടായിട്ട് മടക്കി. എന്നിട്ട് ഒരു കോർണർ പോർഷനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മടക്കും. ഈ ഒരു പിക്ചറാണ് അല്ലെങ്കിൽ ഡ്രോയിങ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്, കോണായിട്ട് തുണി മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആങ്കിൾ പോർഷനായിട്ട് വരും, മുകളിലോട്ട് നീ തൈ പോർഷൻ. ഇവിടെ നിന്ന് ബാക്കി വരുന്ന മെറ്റീരിയലിൽ നിന്നാണ് ഈ ബോക്സ് പീസ് മുറിച്ചെടുക്കുന്നത്. കൂടുതൽ മനസ്സിലാവാനായിട്ട് കട്ടിങ്ങിൻ്റെ വീഡിയോ, ചുരി ബോട്ടം കട്ടിങ്ങിൻ്റെ വീഡിയോ നോക്കുമ്പോൾ പിടികിട്ടും. സോ ഇനി ചെയ്യാനുള്ളത് റൗണ്ട് പോർഷൻ. ഈ ആങ്കിളിൻ്റെ പോർഷൻ ഓരോരുത്തരുടെ അളവനുസരിച്ചാണ്. ഈ 20 എന്ന് പറയുന്നത് ആങ്കിളിന് നീ വരെ ഉള്ളത്, അത് കോമൺ ആണ്. അതുപോലെ ഈ മെഷർമെൻറ്റ്സ് ടോട്ടൽ ചുരി ബോട്ടത്തിന് ലെങ്ത് കോമൺ ആണ്. ബോക്സ് പീസും ഷീറ്റ് ലെങ്ത് അല്ല, ബോക്സ് പീസിൻ്റെ ലെങ്ത്തും 8 or 9 inches, ഷീറ്റ് ലെങ്ത്തും 8 or 9 inches, ഇത്രയേ ഉള്ളൂ ഡ്രോയിങ്. ഇനി നോട്ട്സിലോട്ട് നോക്കാം. പുഷ് ബാക്ക് ബോട്ടം ഫുൾ ലെങ്ത് 42, 45, 48, 50, 55, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഇതിലേതെങ്കിലും ഒരു മെഷർമെൻറ്റാണ് നമ്മൾ തയ്ക്കാൻ നേരത്തെ എടുക്കുന്നത്. റൗണ്ട് പോർഷൻ അല്ലെങ്കിൽ ആങ്കിൾ പോർഷൻ എടുക്കുക, അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലസ് വൺ എന്ന് പറയുന്നത് തയ്യൽ തുമ്പത്തേക്കുന്നതാണ്. പിന്നെ ഈ 20 inches എന്ന് പറയുന്നതും കോമൺസ്. ദെൻ നീ പോർഷൻ. നീ പോർഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ അളവെടുക്കുന്നത്, അതിന് +1, 7+1. അളവെടുത്തിട്ട് ബൈ 2 ചെയ്തിട്ട് 7+1. ഷീറ്റ് ലെങ്ത് 9 or 8 inches. തൈയും നമ്മുടെ അളവെടുത്തിട്ട് +4 inches ഇടണം, എന്നാലേ നമുക്ക് ഇടുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കയറത്തില്ലായിരിക്കും. കറക്റ്റ് അളവെടുത്ത് തയ്ച്ചാൽ എന്നിട്ട് ബൈ 2 ചെയ്തിട്ട് തയ്യൽ തുമ്പ് എക്സ്ട്രാ 1 inch കൂടെ ഇടണം. ഷോർട്ട് കട്ട് ഫോം പുഷ് ബാക്ക് PB, ഓൾവേസ് ബോക്സ് പീസ് 8 or 9 inches, വിത്ത് ഓൾവേസ് ഷീറ്റ് ലെങ്ത് ഓൾസോ 8 or 9 inches. ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. ഇപ്പം എൻ്റെത് 43 ആണ്, 43+4 എക്സ്ട്രാ 1-4 inch ഇടണം. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ കിട്ടുന്നതാണ് ഇത്. പിന്നെ അതിനും എക്സ്ട്രാ +1 തയ്യൽ തുമ്പ് ഇടണം. തൈ മെഷർമെൻറ്റ് ഓൾവേസ് 4 inches ആഡ്, ഹിപ്പ് മെഷർമെൻറ്റ് ഓൾവേസ് 4 inches ആഡ്. എന്ന് വെച്ചാൽ തൈയുടെ ഇതാണേലും ഹിപ്പിൻ്റെ ഇതാണേലും നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് വേണം അതിനെ ഡിവൈഡ് ചെയ്യാനും ഒക്കെ. സോ ഇതാണ് പുഷ് ബാക്ക് ബോട്ടത്തിൻ്റെ നോട്ട്സ്. ഈ കിട്ടിയ അളവുകൾ ഈ നീയുടെ പോർഷനിലോട്ടാണെങ്കിൽ എല്ലായിടത്തോട്ടും ഫില്ല് ചെയ്ത് എഴുതുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് വെട്ടാൻ നേരത്ത് ഈ നോട്ട്സ് നോക്കണ്ട, പിന്നെ ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് വെട്ടാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന സംഗതി എന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പം ഈ മെറ്റീരിയൽ മടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നില്ലേ. നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു പേപ്പർ കട്ട് എടുക്കുക, അത് എങ്ങനെ ആണ് മടക്കുന്നതെന്ന് വെച്ചിട്ട് സ്റ്റേപ്പിളോ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പേപ്പർ കട്ട് നോക്കിയാലും കാര്യം പിടികിട്ടും. ഇതൊക്കെ ഓർത്തിരിക്കാനായിട്ട് പറ്റിയ എളുപ്പ വഴികളാണ്. സോ ഈ വീഡിയോ കണ്ടതിന് Thank you.